ഹലോ, ബ്രോക്കോളിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല മഴയുള്ള ദിവസമാണ്. അന്ന് കപ്പ വച്ചിട്ടൊരു കാര്യം ചെയ്യാം. സാധാരണ എല്ലാവരും ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതുണ്ടാക്കണമെന്ന്. ആദ്യം നമ്മൾ കപ്പയുടെ തൊണ്ടൊക്കെ കളഞ്ഞു വൃത്തിയാക്കി എടുത്തു. കഴുകി ഒന്ന് രണ്ട് മൂന്ന് തവണയെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ഈ മണ്ണ് പൊടിയൊക്കെയുള്ള സമയമായതുകൊണ്ട് എവിടെയെങ്കിലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താലാണ് നന്നായിട്ട് ആ ഇതാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. വേവിക്കാൻ വെച്ചു തിളച്ച് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വെച്ചാൽ നല്ലോണം വേവണ കപ്പയായിരിക്കണേ. വേവണ കപ്പ ഉണ്ടാക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുതൽ, കാരണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അല്ലാത്ത കപ്പയാണ് ഇത്ര അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉടയണ കപ്പ നമുക്ക് വെച്ചേറ്റും പറയാൻ പറ്റും. ഇതിനകത്ത് വേണ്ട സ്ഥലം രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും കാന്താരിമുളകും കരിവേപ്പിലയും ഇതൊന്ന് ഒന്ന് ചതച്ചെടുത്തു. എല്ലാം ആദ്യം ഉള്ളി എടുത്തൊന്ന് ചതച്ചു, കാന്താരിമുളക് കിട്ടിയത് അതും ഒന്ന് ചതച്ചെടുത്തു, പിന്നെ കരിവേപ്പിലയും. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക, ചതച്ചെടുക്കുക. അത് അമ്മിക്കല്ലൊക്കെ ഉള്ളവർക്കൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ വെച്ചിട്ട് പക്ഷേ മിക്സിയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടൊന്ന് ഇതായിപ്പോവും. അത് അത്രയും വേണ്ട നമുക്ക്. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ കല്ലുകളിൽ ചെയ്താൽ മതി എന്ന് പറയേണ്ട കാര്യം. അപ്പോൾ നോക്കാം ഇനി കപ്പ ഏത് പരുവത്തിലായി എന്നുള്ളത്. കപ്പത നന്നായിട്ട് ഒരുമാതിരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഊറ്റിക്കളഞ്ഞു, വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞു. ഇത് കട്ടുള്ള കപ്പയൊന്നും അല്ല, കട്ടുള്ള കപ്പയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇച്ചിരി കുറച്ചുകൂടി പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടി കഴുകി അതിനകത്ത് കട്ട് കളയണം എന്ന് പറയും. ഇതുണ്ടോ, ഇത് ഒന്ന് ഉടയുന്നുണ്ട് ഒരുമാതിരി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കുത്തി ഉടയ്ക്കൊന്നും ചെയ്യരുത്, എന്നാലും ഒരുമാതിരി ഒന്ന് ഉടഞ്ഞ് കിട്ടണം നല്ലതാണ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആദ്യം ചതച്ച് വച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കരിവേപ്പില ഉണ്ടല്ലോ അതുങ്ങടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തേങ്ങ അട്ടിച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിലേക്ക് ഒന്ന് രണ്ട് സ്പൂൺ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ കപ്പ വേവിക്കുമ്പോൾ ചെണ്ടമുറിയൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക്. ചെണ്ടമുറിയൻ വേവിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കാന്താരിച്ചമന്തി കൂട്ടും. ഇതൊന്ന് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടോടു കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടിക്കാൻ ഈ മഴയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.